പതിനെട്ട് നാൾ നീണ്ടു നിന്ന യുദ്ധം, അധർമ്മത്തിലൂടെ വിജയിച്ച യുദ്ധം, ചതിയും വഞ്ചനയും നിറഞ്ഞ യുദ്ധം, ഗർഭസ്ഥ ശിശുവിനെ പോലും കൊല്ലാൻ പ്രേരിപ്പിച്ച യുദ്ധം, സ്വന്തം ഗുരുവിനെ പോലും ചതിയിലൂടെ വകവരുത്തിയ യുദ്ധം, ആ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ദ്രോണർക്കും ഭാര്യ കൃപിക്കും അന്ന് ഒരു പുത്രൻ ജനിച്ചു. ജനിച്ചു വീണ ആ പുത്രൻ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ കരഞ്ഞിരുന്നില്ല, പകരം കുതിരയെപ്പോലെ ചെനച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ കുതിരയെപ്പോലെ ബലമുള്ളവനായി തീരുമെന്നുള്ള വിശ്വാസത്തിൽ ആ പുത്രന് അവർ അശ്വത്ഥാമാവെന്ന് പേര് നൽകി. അന്ന് ദ്രോണാചാര്യർ വെറും ദ്രോണരായിരുന്നു. സകല വിദ്യകളും അറിയാമെങ്കിലും അതിൽ നിന്നും കാര്യമായ സമ്പാദ്യമോ വരുമാനമോ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങിയിരുന്നില്ല. സ്വന്തം മകന് പാല് വാങ്ങി നൽകുവാൻ പോലും ദ്രോണർക്ക് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ മകൻ്റെ വിഷമവും കരച്ചിലും കണ്ട ദ്രോണർ സാമ്പത്തികമായി സഹായത്തിനായി തൻ്റെ പഴയ സുഹൃത്തായ ദ്രുപദ മഹാരാജാവിനെ കാണുവാൻ തീരുമാനിച്ചു. എന്നാൽ മഹാരാജാവ് അദ്ദേഹത്തെ അപമാനിച്ചു വിടുകയാണ് ഉണ്ടായത്. ആ സംഭവത്തോടെ ദ്രോണർ കുടുംബവുമായി അസ്തിനപുരിയിലേക്ക് പോവുകയും അവിടെ തന്നെ പിന്നീടുള്ള കാലം ജീവിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഭീഷ്മരെയും കൗരവ പാണ്ഡവന്മാരെയും അദ്ദേഹം പരിചയപ്പെടുന്നത്. ഉടൻ തന്നെ അവരുടെയൊക്കെ ഗുരുസ്ഥാനം അലങ്കരിക്കുവാൻ ദ്രോണർക്ക് കഴിഞ്ഞു. അന്നു മുതൽ അശ്വത്ഥാമാവിൻ്റെ താമസം രാജകുമാരോടൊപ്പവും രാജകൊട്ടാരത്തിലുമായി. അശ്വത്ഥാമാവ് ജനിച്ചപ്പോൾ നെറ്റിയിൽ ഒരു ചൂടാമണി അഥവാ ഒരു കല്ലുണ്ടായിരുന്നു, ശിവന്റെ തൃക്കണ്ണ് പോലെ. അതുകൊണ്ട് തന്നെ ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ചവനെന്നും ശിവന്റെ ഒരവതാരമാണ് അശ്വത്ഥാമാവെന്നും പറയപ്പെടുന്നുണ്ട്. അശ്വത്ഥാമാവിന് ദ്രൗണി എന്ന ഒരു നാമം കൂടിയുണ്ട്. അശ്വത്ഥാമാവ് അതിബുദ്ധിമാനായിരുന്നു. അശ്വത്ഥാമാവിനും അർജുനനും ദ്രോണാചാര്യർ മറ്റു ശിഷ്യന്മാർക്കറിയാത്തതായ പലവിധ നിഗൂഢവിദ്യകളും അസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിരുന്നു. വെറുമൊരു പുൽക്കൊടിയിൽ നിന്നുപോലും ബ്രഹ്മാസ്ത്രം അഥവാ ബ്രഹ്മശിരസ് പോലുള്ള ദിവ്യാസ്ത്രങ്ങളെ പ്രകടമാക്കുവാൻ അശ്വത്ഥാമാവിന് സാധിച്ചിരുന്നു. അങ്ങനെ ഒരു നാൾ മഹാഭാരത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തായിരുന്നു ദ്രോണരും അശ്വത്ഥാമാവും. ഇത്രയും ശക്തന്മാർ കൗരവപക്ഷത്തുണ്ടായിട്ടും അവസാനം വിജയം വന്നു ചേർന്നത് പാണ്ഡവർക്കായിരുന്നു. ആയുധധാരിയായ ദ്രോണരെ വീഴ്ത്തുവാൻ പ്രയാസം മാത്രമല്ല, തികച്ചും അസാധ്യമായ ഒരു കാര്യമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു. കായികപരമായി നേരിടുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ദ്രോണരെ മാനസികമായി തളർത്തുവാൻ തീരുമാനിച്ചു. അതിനായി കൃഷ്ണൻ ഭീമനോട് അശ്വത്ഥാമാവെന്ന ആനയെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. ശേഷം ഈ വിവരം ദ്രോണരുടെ ചെവിയിലെത്തിച്ചു. വിവരം കേട്ട ദ്രോണർ താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന വിഷമത്തിൽ ആയുധം താഴെയിട്ട് യുദ്ധകളത്തിലിരുന്നു. ആ സമയം നോക്കി ധൃഷ്ടദ്യുമ്നൻ തൻ്റെ വാളെടുത്ത് ദ്രോണരെ വധിച്ചു. ശേഷം കൗരവരിലെ ഏറ്റവും ശക്തനായ ദുര്യോധനൻ്റെ തുടയെല്ല് പൊട്ടിക്കുവാൻ ശ്രീകൃഷ്ണൻ ഭീമനോട് ആവശ്യപ്പെട്ടു.
അങ്ങനെ ദുര്യോധനനും മരണവേദന അനുഭവിച്ച് ആ യുദ്ധക്കളത്തിൽ വീണതോടെ പാണ്ഡവർ വിജയം പ്രഖ്യാപിച്ചു. കാരണം കൗരവപക്ഷത്ത് ബാക്കിയുണ്ടായിരുന്നത് വെറും 3 ആളുകൾ മാത്രം. അങ്ങനെ 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ദിവസം ഭീമസേനൻ്റെ മാരക പ്രഹരമേറ്റ് ദുര്യോധനൻ വീണതോടെ പാണ്ഡവർ വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. പാണ്ഡവരുടെ ഭാഗത്ത് പഞ്ചപാണ്ഡവരും കൃഷ്ണനും സാത്യകിയും ദ്രൗപദിയും ദ്രൗപദിയുടെ 5 പുത്രന്മാരും ശിഖണ്ഡിയും 700 ആനകളും 500 കുതിരകളും 100,000 കാലാൽപ്പടയും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ കൗരവപക്ഷത്ത് ബാക്കിയുണ്ടായിരുന്നത് വെറും 3 പേര് മാത്രമായിരുന്നു. ആ 3 പേരിൽ ഒരുവൻ കുതിരയെ പോലെ ബലമുള്ള, കുതിരയുടെ ദൈവികമായ ശബ്ദമുള്ള അശ്വത്ഥാമാവ്. പാണ്ഡവരുടെ അടുത്ത രാജ്യാവകാശികളായ ദ്രൗപദിയുടെ 5 ഓമനപുത്രന്മാരാണ് പാണ്ഡവരുടെ അടുത്ത പ്രതീക്ഷ. അവരാകട്ടെ ഈ മഹായുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. പാണ്ഡവർക്ക് അത് വലിയൊരാശ്വാസമായി. യുദ്ധശേഷം ജയം നേടിയ പാണ്ഡവർ കൊട്ടാരങ്ങളിൽ കയറി വിജയം പ്രഖ്യാപിക്കുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്തു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതോടെ അവർ കുളിച്ച് ശുദ്ധരായി അത്താഴവും കഴിച്ച് ഉറക്കത്തിനുള്ള വട്ടം കൂടിയിരുന്നപ്പോൾ അവിടേക്ക് കൃഷ്ണൻ എത്തിച്ചേർന്നു. അന്ന് രാത്രി പാണ്ഡവരും സാത്യകിയും ശിബിരം വിട്ട് പാർക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോട് ആവശ്യപ്പെട്ടു. അതിനാൽ പഞ്ചപാണ്ഡവരും സാത്യകിയും കൃഷ്ണനും അന്ന് രാത്രി ഓക്കാവതി നദിയുടെ തീരത്ത് വസിച്ചു. പാണ്ഡവർക്ക് ദ്രൗപദിയിൽ പിറന്ന 5 കുമാരന്മാരും ശിഖണ്ഡിയും സേനാനായകനായ ധൃഷ്ടദ്യുമ്നനും ബാക്കി അവശേഷിച്ച സൈനികരും ശിബിരത്തിൽ വസിച്ചു. അന്ന് രാത്രിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം പാണ്ഡവരെ സ്പർശിക്കാതിരിക്കുവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. കാലൻ്റെ കോപമാണ് അശ്വത്ഥാമാവിനെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു. യുദ്ധശേഷം യുദ്ധകളത്തിൽ മരണവേദന അനുഭവിച്ചു കിടന്ന ദുര്യോധനനെ കണ്ട അശ്വത്ഥാമാവ് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മിത്രമേ, എൻ്റെ പിതാവ് മരിച്ചപ്പോൾ പോലും ഇത്രയധികം ദുഃഖം എനിക്കുണ്ടായിട്ടില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ എനിക്ക് പാണ്ഡവരോടും കൃഷ്ണനോടും പുച്ഛം തോന്നുന്നു. എനിക്ക് ആജ്ഞ തരിക, ശത്രുക്കളെ ഞാൻ കൊല്ലുന്നുണ്ട്. അങ്ങനെ കൗരവ വംശത്തിൽ ബാക്കിയുണ്ടായിരുന്ന കൃപരെയും കൃതാവർമാവിനെയും അശ്വത്ഥാമാവ് കൂടെ കൂട്ടി. ആ 3 സംഘത്തിൻ്റെ സൈനാധിപനായി അശ്വത്ഥാമാവ് അഭിഷേകം ചെയ്തു. കോലവിളിയോടെ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് പോയി. ശിബിരത്തിൽ വസിച്ചിരിക്കുന്ന എല്ലാ പേരെയും നേർക്ക് നേരെ തീർക്കുവാൻ അശ്വത്ഥാമാവിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ രാത്രിയിൽ അവരെയെല്ലാം പതുങ്ങിയിരുന്ന് ആക്രമിക്കുവാൻ അശ്വത്ഥാമാവ് തീരുമാനിച്ചു. എന്നാൽ കൃപനും കൃതവർമാവിനും അതിൽ എതിർപ്പുണ്ടായിരുന്നു. യുദ്ധം ചെയ്യുന്നെങ്കിൽ നേർക്ക് നേർ തന്നെ ചെയ്യണമെന്ന് അവർ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. എന്നാൽ അശ്വത്ഥാമാവ് പറഞ്ഞത്, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം പാണ്ഡവർ അത്ര ധർമ്മത്തിലൂടെയല്ല നമ്മുടെ ആൾക്കാരെ കൊന്നു തള്ളിയത്. അധർമ്മം ചെയ്തു തന്നെയാണ് അവർ യുദ്ധം ജയിച്ചത്. അതിനാൽ അവരെ പിന്നിൽ നിന്നും കുത്തുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ശേഷം അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് ശിബിരത്തിൻ്റെ വാതിൽക്കിലെത്തിയ അശ്വത്ഥാമാവ് ഒരു മഹാഭൂതം ശിബിരത്തിന് കാവൽ നിൽക്കുന്നതായി കാണപ്പെട്ടു. ഒരു നീണ്ട ഭയാനകമായ മുഖമായിരുന്നു ആ ഭൂതത്തിന്. അതിൻ്റെ ശരീരത്തിൽ നിന്നും 1000 കണക്കുള്ള ശ്രീകൃഷ്ണന്മാർ ഉറപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ അന്തരീക്ഷം മുഴുവനും ശ്രീകൃഷ്ണന്മാരാൽ നിറയപ്പെട്ടു. അത് കണ്ട ഉടൻ തന്നെ അശ്വത്ഥാമാവ് ആപത്തൊഴിയുവാൻ ശിവപൂജ ആരംഭിച്ചു. അല്പസമയത്തിന് ശേഷം ശിവൻ അശ്വത്ഥാമാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ അശ്വത്ഥാമാവേ,
എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. ആ ഭക്തന്റെ സന്തോഷത്തിനായി ഞാൻ പാണ്ഡവരെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ കൊല്ലുവാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഇന്ന് അവരുടെയൊക്കെ കാലം അവസാനിച്ചിരിക്കുന്നു. നിന്നിലൂടെ ഞാനത് നിർവഹിക്കുവാൻ പോവുകയാണ്. നിന്റെ ആഗ്രഹം നടക്കട്ടെ. ഇത്രയും പറഞ്ഞതിനു ശേഷം ശിവൻ ഒരു വാൾ അശ്വത്ഥാമാവിന് നൽകിയിട്ട് അവിടെ നിന്നും മറഞ്ഞു. ആ വാളുമായി അശ്വത്ഥാമാവ് ശിബിരത്തിൽ പ്രവേശിച്ചു. ശേഷം ശിബിരത്തിലെത്തിയ അശ്വത്ഥാമാവ് ആദ്യം തന്നെ തൻ്റെ പിതാവിനെ വധിച്ച ദൃഷ്ടദ്യുമ്നൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. സുഖകരമായി ക്ഷീണിതനായി കിടന്നുറങ്ങുന്ന ദൃഷ്ടദ്യുമ്നനെ പുറംകാലുകൊണ്ട് തട്ടി ഉണർത്തി. പക്ഷേ ശിവൻ കൊടുത്ത വാള് അശ്വത്ഥാമാവ് അവിടെ ഉപയോഗിച്ചില്ല. സ്വന്തം കൈകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് തറയിലിട്ട് ചവിട്ടി മെതിച്ചു. ഉറക്കത്തിൽ അപ്രതീക്ഷിതമായ ഉണ്ടായ ആക്രമണത്തിൽ അദ്ദേഹം തികച്ചും പതറിപ്പോയി. എന്നാൽ അശ്വത്ഥാമാവ് അപ്പോഴേക്കും കൈക്കാലുകൾ കൊണ്ട് ഇടിച്ചും ചവിട്ടിയും ദൃഷ്ടദ്യുമ്നനെ വകവരുത്തിയിരുന്നു. ഇരുമ്പ് പോലെയുള്ള അശ്വത്ഥാമാവിൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞ് ദൃഷ്ടദ്യുമ്നൻ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി. ഇതോടുകൂടി അവിടുത്തെ സൈന്യങ്ങളെല്ലാം ഉണർന്നു കഴിഞ്ഞിരുന്നു. അവരെല്ലാം കിട്ടിയ ആയുധങ്ങളും എടുത്ത് അശ്വത്ഥാമാവിനെ നേരിട്ടു. അവരെയെല്ലാം അശ്വത്ഥാമാവ് ശിവൻ നൽകിയ വാളുകൊണ്ട് വധിച്ചു. തുടർന്ന് ദ്രൗപദിയുടെ പുത്രന്മാരുടെ ഊഴമായി. അവർ അഞ്ചു പേരും ശിഖണ്ഡിയും കൂടി അശ്വത്ഥാമാവിനെ നേരിട്ടു. എന്നാൽ അതുകൊണ്ടൊന്നും അശ്വത്ഥാമാവ് കുലുങ്ങിയില്ല. തുടർന്ന് അശ്വത്ഥാമാവ് അവരെയെല്ലാം വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. അതോടെ പാണ്ഡവർക്ക് മക്കളില്ലാതെയായി. ഈ കൂട്ടക്കൊലയിൽ രക്ഷ നേടിയ ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥി പിറ്റേന്ന് പുലർച്ചെ ഈ വിവരങ്ങൾ പാണ്ഡവരെ അറിയിച്ചു. ഇത് കേട്ട പാണ്ഡവർ ഞെട്ടിത്തരിച്ചു. ഒരു രാത്രി കൊണ്ടാണ് അവർ പാടുപെട്ട് നേടിയെടുത്ത വിജയം പരാജയമായത്. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മക്കളെല്ലാം മരിച്ചെന്നറിഞ്ഞ ദ്രൗപദി ദുഃഖം സഹിക്കവയ്യാതെ ബോധരഹിതയായി വീണു. ഇത് കണ്ട ഭീമനും അത് സഹിക്കുവാനായില്ല. ദുഃഖിതയായ ദ്രൗപദിയെ ആശ്വസിപ്പിക്കാനായും അശ്വത്ഥാമാവിനെ ശിക്ഷിക്കാനുമായും ഭീമസേനൻ നകുലനെ തേരാളിയാക്കി അശ്വത്ഥാമാവിനെ തേടി പുറപ്പെട്ടു. ആ പോക്ക് അപകടം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനെയും കൂട്ടി ഭീമന് പിന്നാലെ പുറപ്പെട്ടു. അങ്ങനെ അവർ അശ്വത്ഥാമാവിനെ കണ്ടെത്തി. അങ്ങനെ അശ്വത്ഥാമാവിനെതിരെ അവർ യുദ്ധമാരംഭിച്ചു. യുദ്ധത്തിൻ്റെ നടുവിൽ അർജുനനും അശ്വത്ഥാമാവിനും മാത്രം അറിയാമെന്നുള്ള ആ അസ്ത്രം അവർ ഉപയോഗിച്ചു. എന്നാൽ ആ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ലോകം തന്നെ അവസാനിക്കുമെന്ന് അർജുനനും അശ്വത്ഥാമാവിനും അറിയാമായിരുന്നു. അർജുനന് കൊടുത്തുവിട്ട അസ്ത്രം പിൻവലിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ അശ്വത്ഥാമാവിന് അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അർജുനൻ ആ അസ്ത്രം പിൻവലിക്കുകയും അശ്വത്ഥാമാവ് ആ അസ്ത്രത്തെ പാണ്ഡവരിൽ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു. പാണ്ഡവരുടെ ഇനിയുള്ള ഏക രാജ്യാവകാശി ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന ആ കുഞ്ഞാണ്. ആ ഉദരത്തിൽ വളരുന്ന കുഞ്ഞു മരിച്ചാൽ പാണ്ഡവരുടെ വംശം നശിച്ച് അവർക്ക് ഉന്മൂലനാശം വരുമെന്ന് കരുതിയാണ് അശ്വത്ഥാമാവ് അങ്ങനെ ചെയ്തത്. അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തി കൃഷ്ണനെ വല്ലാതെ കോപിച്ചിരുന്നു. അദ്ദേഹം അശ്വത്ഥാമാവിനെ ഇങ്ങനെ ശപിച്ചു. നീ ദുഷ്ടനാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു അശ്വത്ഥാമ. ബുദ്ധിമാന്മാർ നിന്നെ പാപിയെന്ന് വിളിക്കും. നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല. നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും. അങ്ങനെ നീ 3000 ആണ്ടുകൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും. നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും. നീ നോക്കി നിൽക്കെ അവൻ ഇവിടുത്തെ രാജാവായി വാഴും. അങ്ങനെ ഭീമനടുത്തെത്തി അശ്വത്ഥാമാവിനോട് അയാളുടെ ശിരസിലുള്ള ചൂടാമണി പാണ്ഡവർക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടു. ആദ്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും
ഒടുവിൽ പാണ്ഡവർക്ക് നൽകുവാനും ജീവൻ രക്ഷിക്കുവാനും അശ്വത്ഥാമാവ് തീരുമാനിച്ചു. ഹൃദയവേദനയോടെ അശ്വത്ഥാമാവ് തന്റെ ശിരസിലുള്ള ചൂടാമണി കുത്തി തുരന്നെടുത്ത് ഭീമന് നൽകി. എല്ലാം നഷ്ടപ്പെട്ട അശ്വത്ഥാമാവ് ഉടൻ തന്നെ വനവാസം ആരംഭിച്ചു.